നമസ്തേ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ സി രാധാകൃഷ്ണൻ്റെ അശാന്തിയുടെ വേനലിലെ കുളിര് എന്ന ലേഖനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രകൃതിക്കുമേൽ മനുഷ്യൻ്റെ വിവേകരഹിതമായ ഇടപെടൽ വരുത്തിവെക്കുന്ന ആപത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ പാഠം. ഈ ഭൂമി നാം വരും തലമുറയ്ക്ക് കൈമാറേണ്ടതാണെന്ന ബോധം, ഓരോന്നിനും പ്രകൃതിയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ടെന്ന തിരിച്ചറിവ് തുടങ്ങിയ സന്ദേശങ്ങളാണ് സി രാധാകൃഷ്ണൻ്റെ ഈ ലേഖനം നൽകുന്നത്. സി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റും. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്ത് 1939 February 15 ജനിച്ചു. ചക്കുപുരയിൽ രാധാകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. പൂനെയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തു. പിന്നീട് വിവിധ പത്രങ്ങളിൽ പത്രാധിപരായി പ്രവർത്തിച്ചു. ഭാവനയും ശാസ്ത്രാവബോധവും സമന്വയിപ്പിച്ച ഭാവുകത്വമാണ് രാധാകൃഷ്ണൻ്റെ കൃതികളുടെ സവിശേഷത. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നിഴൽപ്പാടുകൾ, അമൃതം, സ്പന്ദമാപിനികളെ നന്ദി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, എല്ലാം മായ്ക്കുന്ന കടൽ, വെള്ളി നക്ഷത്രങ്ങളും പുള്ളിപ്പുലികളും, കരൾപിള്ളരും കാലം, അവിൽപൊതി, കുടിയൊഴിക്കൽ, ആകാശത്തിൽ ഒരു വിടവ്, നായാട്ട്, ഇത്തിക്കണ്ണികൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യമായി മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത്. എല്ലാ പേരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അശാന്തിയുടെ വേനലിലെ കുളിര്, സി രാധാകൃഷ്ണൻ. കിണറുകൾ വറ്റിത്തുടങ്ങി, കുളങ്ങളും പുഴകളും വരണ്ടു. പച്ച നിറം മങ്ങി പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി നാളേറെയായി കുളിക്കാനൊത്തട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടക്കുന്നു. വല്ലപ്പോഴുമേ ഒരു ഇലയനക്കമുള്ളൂ. പിശുക്കിപ്പിടിച്ചു വീശുന്ന ആ കാറ്റും ചുടുകാറ്റ്. ഇത്രയേറെ ചൂടെങ്ങനെ? ഭൂഗർഭജലം എവിടെ പോയി? ഇതിലെ വീശുന്ന കാറ്റ് എന്തേ ഇത്ര മടിയനായിത്തീരാൻ? നൂറ്റാണ്ടുകളായുള്ള പതിവുകൾ എന്തുകൊണ്ട് തെറ്റുന്നു? അതിവർഷമോ പ്രളയമോ ആയാലും വരൾച്ചയായാലും പരിതസ്ഥിതികൾ അസഹ്യമാവുമ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും അവബോധത്തിനും അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഉരുത്തിരിയുന്നു. ഇവ ശരിയായാലും തെറ്റായാലും ഇവയുടെ വെളിച്ചത്തിൽ നമുക്ക് ആവുന്ന എന്തെങ്കിലും ചെയ്യാൻ നാം മിക്കവാറും ഒരുങ്ങാറില്ല. ചുറ്റുപാടുകൾ അല്പം ആശ്വാസകരമാവുന്നതോടെ ഈ വക കാര്യങ്ങളെല്ലാം നാം മറന്നുപോകുന്നു. അല്ലാതെ തന്നെ ഉണ്ടല്ലോ 1000 സംഗതികൾ ആലോചിക്കാനും ചെയ്തു തീർക്കാനും. പാലത്തിനരികിൽ എത്തുമ്പോഴാലോചിക്കാം പാലം കടക്കുന്ന കാര്യം എന്നൊരു പഴമൊഴി ഇക്കാര്യത്തിൽ നമുക്ക് പിന്തുണയായുമുണ്ട്. പക്ഷേ മോഡേൺ സയൻസ് ഇപ്പോൾ നമുക്ക് തരുന്ന അറിവുകൾ വെച്ചു നോക്കിയാൽ ഈ പാലം ഒരു പ്രത്യേകതരം പാലമാണ്. വളരെ മുൻകൂട്ടി വേണ്ടത്ര ആലോചിച്ചില്ലെങ്കിൽ ഒരിക്കലും മറുകരയിലെത്താൻ പറ്റാതെ വരാം. മാത്രമല്ല, ഇതിന് സാരമായ കോറുകേട് വന്നുപോയാൽ പിന്നീടൊരിക്കലും നേരെയാക്കാൻ പറ്റുകയുമില്ല. മനുഷ്യൻ പ്രകൃതിയിൽ അധികപ്പറ്റാണോ അതോ പ്രകൃതിയുടെ ഭാഗമാണോ എന്ന തർക്കം ഇന്നില്ല. അത് തീർന്നു കിട്ടിയിരിക്കുന്നു. ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ പ്രകൃതിയെ മാറ്റി തീർക്കുന്നു. എങ്കിലും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെ, അധികപ്പറ്റല്ല എന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും പ്രകൃതിയെ അവയുടെ നിലയിൽ ഭേദഗതി ചെയ്യുന്നു എന്ന അറിവിൽ നിന്നാണ് ഈ അവബോധം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പമുണ്ടായ മറ്റൊരു തിരിച്ചറിവ്, മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിലെ കളിയുടെ നിയമം തെറ്റിച്ചു കളിക്കുന്ന ജീവി എന്നതാണ്. എങ്ങനെയെന്ന് കാണാൻ വിഷമമില്ല. ഇതര ജീവികൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലതിനും മറുമരുന്നായ മാറ്റങ്ങളാണ് ഓരോ ജീവിയും ജനിപ്പിക്കുന്നത്. തനിക്കാവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ്. താൻ പുറന്തള്ളുന്നത് മറ്റു ജീവജാലങ്ങളിൽ പലതിനും ആവശ്യമുള്ളതാണ്. വട്ടത്തിൽ നിന്നു കളിക്കുന്ന ഒരു തരം പന്തുപാസുകളിയിൽ
മുറതെറ്റാതെ പങ്കെടുക്കുന്ന പോലെയാണിത്. കളിയല്ല, ജീവൻ മരണ കാര്യമാണെന്ന് മാത്രം. ചുറ്റുമുള്ള ഏത് ജീവിയെ നിരീക്ഷിച്ചാലും ഇത് മനസ്സിലാവും. ചങ്ങലയിലെ ഓരോ കണ്ണിയാണ് ഓരോ ജീവിയും വർഗവും. പരസ്പരാശ്രയമാണ് നിലനിൽപ്പിൻ്റെ അടിത്തറ. ഒരു ജീവിക്കോ വർഗത്തിനോ മാത്രമായി നിലനിൽപ്പ് എന്നൊന്ന് സാധ്യമല്ല. മറ്റു വർഗങ്ങൾക്ക് മുറിവേൽക്കുന്നതിൻ്റെ അളവനുസരിച്ച് അവയെ ആശ്രയിച്ചു കഴിയുന്ന വർഗത്തിന് വംശനാശത്തിൻ്റെ മുന്നറിയിപ്പ് കിട്ടും. ആ മുന്നറിയിപ്പ് അവഗണിച്ചാൽ സംഗതികൾ ശരിയാക്കാൻ പിന്നെ കോടിക്കണക്കിന് വർഷങ്ങളെടുക്കുമെന്നാണ് സയൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എത്ര കാലം കൊണ്ടും മുൻസ്ഥിതിയിൽ എത്തില്ല. കിണറുകൾ വറ്റിത്തുടങ്ങി, കുളങ്ങളും പുഴകളും വരണ്ടു, പച്ച നിറം മങ്ങി, പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി ഏറെ നാളായി കുളിക്കാനൊത്തട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടക്കുന്നു. ഇലയനക്കങ്ങൾ നന്നേ കുറഞ്ഞു. വല്ലപ്പോഴും വീശുന്നതാകട്ടെ ചൂടുകാറ്റും. ചൂടുകൂടുകയും ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. പ്രകൃതിക്കുമേൽ മനുഷ്യൻ വിവേകരഹിതമായി ഇടപെടുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. അതിവർഷവും കൊടിയ വരൾച്ചയും പ്രളയവും മറ്റു ദുരിതവും വിതയ്ക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ കാരണമെന്തെന്ന് സ്വയം ചോദിക്കുന്നു. അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ സൗകര്യത്തിനും അറിവിനും സന്തോഷത്തിനുമനുസരിച്ച് നാം കണ്ടെത്തുമെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറില്ല. ചുറ്റുപാടുകൾ അനുകൂലമാകുമ്പോൾ നാം ആ കഷ്ടപ്പാടുകൾ മറക്കും. അനുഭവങ്ങളെ പാഠമാക്കാൻ മനുഷ്യൻ ശ്രമിക്കാറില്ല. എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനാവും. പ്രകൃതിക്ക് ഹാനികരമാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലപാടാണ് പാലത്തിനരികിൽ എത്തുമ്പോഴാലോചിക്കാം പാലം കടക്കുന്ന കാര്യം എന്ന പഴമൊഴിയിലൂടെ ലേഖകൻ വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ പ്രകൃതിയിൽ അധികപ്പറ്റല്ല, അവൻ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ മാറ്റിമറിക്കുന്നു. ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറംതള്ളുന്നതാണ്, താൻ പുറംതള്ളുന്നത് മറ്റുള്ളവർക്കാവശ്യമാണ് എന്ന പരസ്പര ധാരണയോടെയുള്ള പ്രവൃത്തികളാണ് ഇതര ജീവികൾ നടത്തുന്നത്. പ്രകൃതിയുടെ ചങ്ങല കണ്ണികളാണ് മനുഷ്യനുൾപ്പെടെയുള്ള സർവചരാചരങ്ങളും. ജീവന്റെ തുടർച്ചയും പാരസ്പര്യവുമാണ് പ്രകൃതിയെ നിലനിർത്തുന്നത്. ഒന്നും പ്രകൃതിയിൽ നിന്ന് ഭിന്നമല്ല, മറിച്ച് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ എല്ലാ ജീവികളും പ്രകൃതിയെ അവയുടെ നിലയിൽ ഭേദഗതി ചെയ്യുന്നു. ഇതര ജീവികൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലതിനും മറുമരുന്നായ മാറ്റമാണ്. അതായത് തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറംതള്ളുന്നതാണ്, താൻ പുറംതള്ളുന്നത് മറ്റു ജീവജാലങ്ങളിൽ പലതിനും ആവശ്യമുള്ളതാണ്. ഇങ്ങനെ വട്ടത്തിൽ നിന്നു കളിക്കുന്ന ഒരു തരം പന്തുപാസുകളി. പരസ്പരാശ്രയത്വമാണ് പ്രകൃതിയിൽ നടക്കുന്നത്. ഒരു ജീവി വർഗത്തിന് മുറിവേൽക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് അവയെ ആശ്രയിച്ചു കഴിയുന്ന വർഗം വംശനാശ ഭീഷണി നേരിടും. പാഠത്തിൻ്റെ ആശയം എല്ലാ പേർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പാഠം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.